നമസ്കാരം. സംസ്ഥാനം ഒരു കടമെടുപ്പ് പ്രതിസന്ധിയിലാണ്. കടമെടുപ്പ് പ്രതിസന്ധി എന്നത് ഒരു പുതിയ വാക്കായിരിക്കാം, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്തിൻ്റെ റവന്യൂ ചെലവുകൾ നടന്നുകൊണ്ടിരുന്നത് കടമെടുക്കുന്ന തുക കൊണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അവിടെ ലേലത്തിൽ നിന്നും സർക്കാർ കടപ്പത്രങ്ങൾ ഉപയോഗിച്ച് കടമെടുക്കുക, മറ്റു മാർഗങ്ങളിലൂടെ കടമെടുക്കുക, ഈ തുക ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റിന് പുറമെ ഈ തുകകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിത്യനിദാന ചെലവുകൾ നടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസമായി ഏപ്രിൽ മാസത്തെയും ഈ മെയ് മാസത്തെയും കടമെടുപ്പ് നടപടിക്രമങ്ങൾ കേരളത്തിന് നടത്താനായില്ല. അതിന് കാരണം ഓരോ പ്രാവശ്യവും കടമെടുക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം, ആ അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുന്നു. അതോടുകൂടി സംസ്ഥാനം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി. ഇതാണ് ഇപ്പോഴത്തെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഈ കടമെടുപ്പ് അതിനനുമതി നൽകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, കഴിഞ്ഞ 3 വർഷമായി കേരളം ഈ കടമെടുത്ത് ഉപയോഗിക്കുന്ന, സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധിയെല്ലാം വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു. പക്ഷേ ഈ കടമെടുക്കുന്ന തുക വിനിയോഗിക്കുന്നത് സംബന്ധിക്കുന്ന സമർപ്പിക്കുന്ന കണക്കുകളിൽ, കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. അതായത് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട് കേരള സർക്കാർ. അതും സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയിൽപ്പെടുന്നതാണ്. 2, കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ നിയമത്തെ വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിക്ക് പുറത്തേക്ക് ചില കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ കിഫ്ബി തന്നെ ഒരു കുതന്ത്രമാണ്, അങ്ങനെ കിഫ്ബിയെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനം കടമെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകളെല്ലാം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കപ്പെടുമ്പോൾ അതിൽ വലിയ പൊരുത്തക്കേടുകളുണ്ടാകുന്നു. അത് ആദ്യം അതിന് കൃത്യമായ ഉത്തരം സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വീണ്ടും കടമെടുക്കാനുള്ള ഒരു അനുമതി കേന്ദ്ര സർക്കാർ നൽകുകയുള്ളൂ. 2-മത്തെ കാര്യം, കോവിഡ് കാലത്ത് കേരള സർക്കാരിന് അധികമായി പണം അനുവദിച്ചിരുന്നു. കടമെടുക്കാനുള്ള പരിധിയും വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു. ഈ അധിക തുക കോവിഡ് കാലത്ത് സംസ്ഥാനത്തിന് വളരെയധികം കേന്ദ്ര സഹായം, നിർലോഭമായ കേന്ദ്ര സഹായമാണ് കിട്ടിയത്. പക്ഷേ ഇത് അന്ന് കേന്ദ്രം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ, കോവിഡിനെ പ്രതിരോധിക്കാനാണ് ഈ പണം ഉപയോഗിക്കേണ്ടത്. പക്ഷേ കേരള സർക്കാർ അത് വകമാറ്റി ചിലവഴിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം ഇതിനോടകം വായിച്ചറിഞ്ഞിരുന്നു. ഈ കണക്കുകളും പൊരുത്തക്കേടുകളുണ്ട്. കേരളം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു കോവിഡിന് വേണ്ടി അനുവദിച്ച, കോവിഡിനെ നേരിടാൻ അനുവദിച്ച പ്രത്യേക ധനസഹായങ്ങൾ. ഇത് 2 കേരളം കേന്ദ്രത്തിന് വിശദീകരണം നൽകേണ്ടതുണ്ട്. തൃപ്തികരമായ വിശദീകരണം നൽകിയാൽ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയേക്കും. പക്ഷേ ഇവിടെ സംസ്ഥാനം അകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അന്ന് തന്നെ വിദഗ്ധരായ എല്ലാവരും ഈ സംസ്ഥാന സർക്കാരിനെ ഉപദേശിച്ചതാണ്, ഇത്തരത്തിൽ തുക ചെലവഴിക്കരുത്, തുക ധൂർത്തടിക്കരുത്, കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് അക്കൗണ്ടൻറ്റ് ജനറൽ CAGയുടെ റിപ്പോർട്ടിൽ പോലും വന്നതാണ്. CAG സത്യത്തിൽ അന്ന് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് CAGക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ഒരു ശ്രമമല്ല നടത്തിയത്. നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ നിയമത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് എന്ന മുന്നറിയിപ്പാണ് അന്ന് CAG നൽകിയിരുന്നത്. പക്ഷേ ആ മുന്നറിയിപ്പിനെ മുന്നറിയിപ്പായി കാണാൻ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം അനുവദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതിനെ ഈ CAG റിപ്പോർട്ടിനെ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കും പിണറായി വിജയനുമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അതിനെ വിമർശിച്ച്, കേന്ദ്ര സർക്കാർ ഇവിടെ രാഷ്ട്രീയം കലർത്തുകയാണ്, കേരളത്തിൻ്റെ അധികാരം എടുക്കാൻ നോക്കുകയാണ് എന്നെല്ലാമുള്ള ആക്ഷേപങ്ങളുമായി കളം നിറയുകയാണ് അന്നവർ ചെയ്തത്. അന്നവർ ഈ മുന്നറിയിപ്പിനെ വകവച്ചില്ല. കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആയിരിക്കാം, പക്ഷേ BJP എന്ന സംവിധാനമല്ല സംസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നത്, കേന്ദ്ര സർക്കാരാണ്. BJPയെ കേന്ദ്ര സർക്കാരായി, കേന്ദ്ര സർക്കാരിനെ BJPയായി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത. ഇവിടെ കേന്ദ്ര സർക്കാർ, അത് ഏതു പാർട്ടി ഭരിച്ചാലും, BJP അല്ല ഇത്തരം നിയമങ്ങൾ ഇവിടെ ഈ രാജ്യത്തുണ്ടാക്കി വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് കൊടുക്കുന്ന കടമെടുപ്പ് പരിധി, അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഗ്രാൻറ്റിൻ്റെ കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയത് ബി ജെ പി അല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ആ കാര്യങ്ങൾ അത് സംസ്ഥാനത്തോട് പാലിക്കാൻ ആവശ്യപ്പെട്ടാൽ പാലിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അതു പാലിക്കാതെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ധനവിനിയോഗം നടത്തിയാൽ ഇത്തരം വലിയ പ്രതിസന്ധികളിലേക്ക് വന്നുപെടും എന്നുറപ്പാണ്. കാരണം കണക്കുകൾ സമർപ്പിച്ച് അത് പരിശോധിച്ച് അതിൻ്റെ പൊരുത്തക്കേടുകൾ കണ്ടെത്തി ആ പൊരുത്തക്കേടുകൾ സംസ്ഥാനത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനം വീണ്ടും അതിന് വിശദീകരണം, തൃപ്തികരമായ വിശദീകരണം നൽകാതെ വരുമ്പോഴാണ് കേന്ദ്രം നിയമാനുസൃതമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇത് എല്ലാം എൻ്റേതാണ്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എൻ്റേതാണ്, ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടക്കുള്ളൂ, ഇവിടുത്തെ ഈ രാജ്യത്തെ നിയമവും ഭരണഘടനയും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ ഭരണം നടത്തിയാൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം ചെന്നുപെടും. ഇവിടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കിഫ്ബിയാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 വർഷം കൊണ്ട് 60,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ ഉണ്ടാക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. 60,000 കോടി രൂപ പോയിട്ട് 500 കോടിയുടെ വികസനം പോലും കിഫ്ബിക്ക് ഈ 6 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 63,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട്. കിഫ്ബി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് MLA മാരോ ജനപ്രതിനിധികളോ എല്ലാം പ്രോജക്റ്റ് സമർപ്പിക്കുന്നു, ആ പ്രോജക്റ്റ് കിഫ്ബി പരിശോധിക്കുന്നു, ശരി അംഗീകരിച്ചിരിക്കുന്നു എന്നെഴുതി കിഫ്ബിയുടെ മേശയ്ക്കകത്ത് വയ്ക്കുന്നു. ഇതാണ് കിഫ്ബി അംഗീകരിച്ച പ്രോജക്റ്റുകൾ. ആ 63,000 കോടി ഇവിടെ ആർക്കാണ് വേണ്ടത്? സത്യത്തിൽ ഏതൊക്കെ പദ്ധതികളാണ് കിഫ്ബി ഇതുവരെ പൂർത്തിയാക്കിയത് എന്ന് ചോദിച്ചാൽ വെറും 500 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ്. കിഫ്ബി പുറത്തുനിന്നും വലിയ തോതിൽ കടമെടുത്ത് സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കിഫ്ബിക്ക് കടമെടുക്കാൻ കഴിഞ്ഞത് വെറും 4,000 കോടി രൂപ മാത്രമാണ്. 2,150 കോടി രൂപയുടെ മസാല ബോണ്ട്, നബാർഡിൽ നിന്നും 565 കോടി രൂപ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,000 കോടി രൂപ, ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 500 കോടി രൂപ, യൂണിയൻ ബാങ്കിൽ നിന്ന് 500 കോടി രൂപ, ആകെ ഒരു 4,700 കോടി രൂപ മാത്രമാണ് ഈ 6 വർഷം കൊണ്ട് കിഫ്ബിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബാക്കി സംസ്ഥാന സർക്കാർ ഗ്രാൻഡായി അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ റോഡ് സെസ്സിൻ്റെ അല്ലെങ്കിൽ റോഡ് ടാക്സിൻ്റെ ഒരു ഭാഗവും പെട്രോൾ സെസ്സിൻ്റെ ഒരു ഭാഗവും എല്ലാം ഗ്രാൻഡായിട്ട് സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് നൽകിയിട്ടുണ്ട് എന്നതുമാത്രമാണ് ഇവിടെ ആകെ കൂടി നടന്നിട്ടുള്ളത്. അതൊരു 3,000 കോടി വച്ചാൽ തന്നെയും ഏതാണ്ട് ഒരു 8,000 കോടിയുടെ വിഭവ സമാഹരണം മാത്രമേ ഇവിടെ കിഫ്ബി നടത്തിയിട്ടുള്ളൂ എന്നതാണ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് കിഫ്ബി എന്ന സമ്പ്രദായം ഭൂലോക പരാജയമായിരുന്നു എന്ന് കാണിക്കുന്ന കണക്കുകളാണിത്. ഈ കിഫ്ബിയിലൂടെ ഉണ്ടാക്കി വെച്ച കടം, അതും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിക്ക് പുറത്തേക്ക് വന്നു എന്നതുമാണ് ഇപ്പോൾ സാങ്കേതികമായി കേന്ദ്രത്തിന് മുന്നിൽ ഒരു നിയമപ്രശ്നമായി നിൽക്കുന്നത്. അത് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് CAG മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് പരിഹരിക്കാനുള്ള ധാരാളം അവസരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഇതൊന്നും പരിഹരിക്കാതെ വിദഗ്ധോപദേശങ്ങളൊന്നും അനുസരിക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഒരു വലിയ അവസ്ഥ, ഒരു വലിയ അപകടത്തിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ചെന്നുപെട്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് തന്നെ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പിണറായി വിജയൻ ഈ സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.